പ്രിയ സുഹൃത്തുക്കൾക്ക് നമസ്കാരം നമ്മൾ ഇന്ന് ഡിഗ്രി പ്രിലിംസിൻ്റെ രണ്ടാം ഘട്ട പരീക്ഷയ്ക്ക് പോവുകയാണ് പതിമൂന്നാം തീയതി അപ്പോൾ ഇന്ന് പരീക്ഷ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികളോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനും അതുപോലെ തന്നെ ഇന്നത്തെ പരീക്ഷയ്ക്ക് ശ്രദ്ധിക്കാനുള്ള ഒന്ന് രണ്ട് വസ്തുതകൾ നിങ്ങളോട് ഓർമ്മിപ്പിക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം എവർക്കും ഹാജാസ് പി എസ് സിയിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ ഒന്നാം ഘട്ട പരീക്ഷ കഴിഞ്ഞ മുപ്പതിന് എഴുതാൻ പോയപ്പോൾ എൻ്റെ ഉദ്യോഗാർത്ഥികൾ എന്നോട് പറഞ്ഞ കുറേ പരാതികൾ ഉണ്ടായിരുന്നു ആ പരാതികൾ ഒക്കെയാണ് ഞാൻ നിങ്ങളോട് ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത് ഇതെല്ലാം നമ്മുടെ മനസ്സിനകത്ത് ഉണ്ടാവണം അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം ഒന്നാമത്തേത് പി എസ് സി ഒരു പെട്ടെന്നൊരു ചേഞ്ച് കൊണ്ടുവന്നത് ഡിഗ്രി പ്രിലിംസിൻ്റെ ഒന്നാംഘട്ട പരീക്ഷയിലൂടെയാണ് ഒരിക്കലും ഒരു ഡിഗ്രി നിലവാരത്തിൽ ചോദിക്കുന്നതിനേക്കാളും അപ്പുറം ആയിപ്പോയി എന്നൊരു പരാതി കുട്ടികളുടെ ഭാഗത്തു നിന്നും ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു രണ്ട് ചോദ്യങ്ങളുടെ രൂപം മൊത്തത്തിലു മാറ്റി ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ തന്നെ ഒരു എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്തൊരവസ്ഥയുണ്ടായി അതൊക്കെ അവർക്ക് അവരുടെ മനസ്സിലാകത്ത ആ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ തോന്നിയതാണ് എന്നിരുന്നാൽ കൂടിയും ഞാൻ നിങ്ങളോട് പറയുന്നത് കഴിഞ്ഞൊരു എട്ട് വർഷത്തിൽ കൂടുതലായി പി എസ് സി മേഖലയിൽ നിൽക്കുന്ന ഒരാൾ എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് പി എസ് സി പരീക്ഷ എഴുതാൻ പോകുന്ന നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ അറിയാവുന്ന ചോദ്യങ്ങൾ ഉണ്ടാവും ആ ചോദ്യങ്ങൾ മാത്രം അറ്റൻഡ് ചെയ്യുക എന്നതാണ് ആ ക്വസ്റ്റ്യനുകളെ മാത്രം ഉത്തരം എഴുതുക എന്നതാണ് ഒരു കോമ്പറ്റേറ്റീവ് എക്സാം കേരള പി എസ് സി പോലെ ഒരു പരീക്ഷ എഴുതുന്ന നിങ്ങളോട് എനിക്ക് പറഞ്ഞു തരേണ്ട ആദ്യത്തെ ഉപദേശം പരീക്ഷയിൽ അറിഞ്ഞുകൂടാത്ത ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ബബിളിയാൻ വേണ്ടിയിട്ട് എൻ്റെ പേന ഒ എം ആർ ഷീറ്റിലേക്ക് വീഴില്ല എന്ന പൂർണ്ണമായ ഒരു നിർബന്ധവും ഒരു വാശിയും നിങ്ങൾക്ക് ഇതാണ് ഇതിനകത്ത് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടിപ്പ് എന്ന് പറയുന്നതാണ് എൻ്റെ നിന്ന് ഒരു നെഗറ്റീവ് മാർക്ക് ഈ പരീക്ഷയ്ക്ക് ഉണ്ടാവില്ല കാരണം നമ്മുടെ മനസ്സാണ് നമ്മൾ മനസ്സിലാകത്ത് പല ചിന്തകളും ഉണ്ടാവും ഒന്ന് നമുക്കൊരു മുപ്പത്ത് അല്ലെങ്കിൽ മുപ്പത്തഞ്ച് ചോദ്യങ്ങളെ അറിയാവൂ എന്നിരിക്കട്ടെ സപ്പോസ് പക്ഷെ നമ്മുടെ മനസ്സിലാത്ത ചിന്ത എന്ന് പറയുന്നത് അയാൾ എത്ര ഇരിക്കണം കട്ട് ഓഫ് എഴുപതല്ലേ സാധാരണ പരീക്ഷകളുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് എൺപത് എഴുപത് അറുപത്തി മൂന്ന് അറുപത്തി അഞ്ച് ഉണ്ടാവും ആ ധാരണ വേണ്ട നമുക്കറിയാവുന്നത് മാത്രം ലക്ക് ഫാക്ടർ ഇവിടെ ഇല്ല ലക്ക് ഫാക്ടർ എന്ന് പറയുന്ന സാധനം മുമ്പ് പരീക്ഷകളുണ്ട് ഇപ്പം അത് ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം ചോദ്യങ്ങളുടെ രൂപം പ്രസ്താവന രീതിയിലോട്ട് മാറിയത് കൊണ്ട് എല്ലാം മാറിയില്ല കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഇരുപത്തി ഒന്ന് ചോദ്യങ്ങളാണ് അത്തരത്തിലുണ്ടായിരുന്നത് ഈ പരീക്ഷയ്ക്ക് നമുക്ക് അത്രത്തോളമോ അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ് അത്രയുമോ നമുക്ക് പ്രതീക്ഷിക്കാം പ്രസ്താവന രീതികളുടെ ചോദ്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും നിങ്ങൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഭാഗത്ത് നിന്നും ഒരു നെഗറ്റീവ് മാർക്ക് ഉണ്ടാവില്ല അറിഞ്ഞുകൂടാത്ത ഞാൻ തൊടില്ല കാരണം ആ അങ്ങനെ ക്വസ്റ്റ്യൻ തൊട്ടിട്ട് നിങ്ങൾക്ക് യാതൊരു ഗുണവും ഉണ്ടാവില്ല രണ്ട് കഴിഞ്ഞ പരീക്ഷ എഴുതിപ്പോ പിള്ളേർ പറഞ്ഞത് റാൻഡമായിട്ട് ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നു പല സ്ഥലങ്ങളിലും ക്വസ്റ്റ്യനുകൾ ഓർഡർ ആയിട്ടല്ല ചില സ്ഥലങ്ങളിൽ ക്വസ്റ്റ്യൻ വന്നത് ഓക്കെ അങ്ങനെ ആയിക്കോട്ടെ നമുക്കൊരു സ്ട്രോങ് മേഖല ഉണ്ടാവും ചിലപ്പോൾ മാത്തമാറ്റിക്സ് ആയിരിക്കാം ചിലപ്പോൾ ഇംഗ്ലീഷ് ആയിരിക്കാം ചിലപ്പോൾ ഇത് രണ്ടും ആയിരിക്കാം ചിലപ്പോൾ ജി കെ ആയിരിക്കാം നമുക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളെ ഒറ്റ വായനയിൽ തിരഞ്ഞെടുത്ത് പെട്ടെന്ന് 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 അതും വാർക്ക് ചെയ്യുക അതിൻ്റെ ആൻസറുകളിലേക്ക് എത്തുക അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്നിട്ട് അറിഞ്ഞുകൂടാത്തതിന്റെ പുറകെ പോവാം അറിഞ്ഞുകൂടാത്തത് അല്ലെങ്കിൽ ആശങ്കയുണ്ടാക്കുന്നത് ടെൻ ഒരു കൺഫ്യൂസ്ഡ് ആക്കുന്ന ചോദ്യങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും അത്തരം ചോദ്യങ്ങളുടെ പുറകെ പോയി സമയം കളയുന്നതാണ് സാധാരണ കോമ്പറ്റേറ്റീവ് എക്സാമിനുകളിൽ ഉദ്യോഗാർത്ഥികൾ ചെയ്യാറുള്ളത് പരീക്ഷയെ സ്വയം തുലച്ചു കളയുന്നത് ആ രീതിയിലാണ് സ്വയം ആ പരീക്ഷയെ നശിപ്പിച്ചു കളയും അതുണ്ടാവാതിരിക്കണമെങ്കിൽ നമുക്ക് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന മേഖലയിലെ ചോദ്യങ്ങളെ തിരഞ്ഞെടുത്ത് ആദ്യം പബ്ലിഷ് ചെയ്യാം അതൊരു മെത്തേഡാണ് അതല്ല നിങ്ങളൊരു സ്ട്രാറ്റജി ഉണ്ട് നിങ്ങൾക്ക് അത് മതി ഈ പരീക്ഷയ്ക്ക് ഒരു പുതിയ സ്ട്രാറ്റജി നിങ്ങൾ പരീക്ഷിക്കാൻ വേണ്ടി നിൽക്കണ്ട ഞാൻ എല്ലാ പരീക്ഷകളിലും ഞാൻ എഴുതുന്ന മോഡൽ പരീക്ഷകളിലും എല്ലാ ദിവസവും എക്സാമുകളും ഓരോന്നുവിധം എഴുതുന്നുണ്ട് അതിലെല്ലാം ഞാൻ വൺ ടു ത്രീ എന്ന് പറയുന്ന ഓർഡറിലാണ് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്നത് ഈ പരീക്ഷയ്ക്ക് ഞാൻ ഒരു ചേഞ്ച് വരുത്താൻ പോവുകയാണ് ഒരിക്കലും അത് വേണ്ട നിങ്ങൾ എന്താണോ ഏത് രീതിയിലാണോ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്ത് പഠിച്ചിട്ടുള്ളത് ആ രീതി തന്നെ മതി പരീക്ഷാ ഹാളുകളിൽ വാച്ച് ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അടുത്ത പരാതി ആ പരാതി ഞാൻ പറയുന്നത് എപ്പോഴും എപ്പോഴും ഉദ്യോഗാർത്ഥി പറയുന്നത് പരീക്ഷയ്ക്ക് സമയം കിട്ടുന്നില്ല സമയം കിട്ടുന്നില്ല ഒരു പരിധി വരെ നിങ്ങൾ പറയുന്നത് ശരി തന്നെയാണ് ഇപ്പൊ പുതിയ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത്രയും കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കിയെടുക്കാനൊക്കെ സമയം വേണം ആ സമയം പി എസ് സി തന്നിട്ടില്ല അതിനോടൊക്കെ ഞാൻ യോജിക്കുന്നുണ്ട് പക്ഷേ ഈ സമയത്ത് തന്നെയാണ് ഈ കേരളത്തിലെ മുഴുവൻ ഉദ്യോഗാർത്ഥികൾ പരീക്ഷ ഇടുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല ഒന്നേകാൽ മണിക്കൂർ എല്ലാവരും പരീക്ഷയിടുന്നത് ഇതേ സമയത്താണ് ഈ സമയബന്ധ ബന്ധിതമായിട്ടുള്ള ഈ ഒരു പരീക്ഷ ഇതിനകത്ത് ഇതേ സമയത്തിൽ നിന്നുകൊണ്ടാണ് വിജയികളെ തിരഞ്ഞെടുക്കുക അതുകൊണ്ട് എനിക്ക് എല്ലാം അറ്റൻഡ് ചെയ്യണം അങ്ങനെ ഒരു നിർബന്ധ ബുദ്ധി വേണ്ട എല്ലാവർക്കും ഈ സമയമാണ് കിട്ടുന്നത് അതിന് പരാതി പറയാനും പോക ഈ സമയത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഏതെല്ലാം ശരിയായ ഉത്തരങ്ങൾ തിരഞ്ഞെടുക്കാൻ പറ്റും അത് മതി ഒരു ചോദ്യത്തിന്റെ ഉത്തരത്തിന് പുറകെ പോകരുത് ചിലപ്പോൾ നിങ്ങൾക്ക് മാത്സ് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും നിങ്ങൾ പക്ഷെ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ എഴുതിയില്ലെങ്കിൽ ഓ മനസ്സിലാകത്ത് ഭയങ്കര ഒരു അപകർഷതാ പോകുക ഞാനൊരു മാത്സിന്റെ ചോദ്യം എഴുതിയില്ലെങ്കിൽ അതിന്റെ പുറകെ അത് നിങ്ങൾക്ക് ഇട്ടിരിക്കുന്ന ചതിയാണ് ആ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ആ ചോദ്യം തെറ്റായിരിക്കാം അല്ലെങ്കിൽ ആ ചോദ്യം നിങ്ങളുടെ സമയത്തെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കാം ആ ചോദ്യത്തിന് പുറകെ നിങ്ങൾ പോവരുത് നിങ്ങൾ ചിലപ്പോൾ ഇംഗ്ലീഷിലെ പണ്ഡിതനായിരിക്കാം എങ്കിലും ആ ഇംഗ്ലീഷ് ചോദ്യത്തിന് ചിലപ്പോൾ ഉത്തരം ഉണ്ടാവണമെന്നില്ല ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കാത്തതായിരിക്കാം അതിൻ്റെ ഉത്തരം പക്ഷെ നമ്മുടെ മനസ്സിനകത്ത് നിർബന്ധ ബുദ്ധിതാ ഞാൻ ഇംഗ്ലീഷില് എം എ ഒക്കെ കഴിഞ്ഞ ആളാണ് പി എച്ച് ഡി ഒക്കെ ഉണ്ട് അപ്പൊ എനിക്ക് അതിൽ ഒരു ക്വസ്റ്റ്യൻ തെറ്റിച്ച് കഴിഞ്ഞാൽ എനിക്ക് മന മനസ്സിന് മാനസികമായ ഒരു ഒന്നുമില്ല ഇതൊരു മത്സരമാണ് ഇത് ബുദ്ധി ഉപയോഗിക്കണം ആ ചോദ്യം നമുക്ക് വേണ്ട അത് നിങ്ങളുടെ വിഷയമായിക്കോട്ടെ നിങ്ങൾ പഠിച്ച വിഷയമായിട്ട് ആ ചോദ്യം നമുക്ക് അതിന്റെ ഉത്തരത്തിലോട്ടേ പോകണ്ട അടുത്തത് നിങ്ങളൊരു ചോദ്യം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല കാര്യം എന്താണെന്ന് മനസ്സിലായില്ല അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ മലയാളമോ അല്ലെങ്കിൽ മലയാളം വായിച്ചിട്ടാണ് മനസ്സിലാകത്തതെങ്കിൽ അതിൻ്റെ ഇംഗ്ലീഷോ കൊടുത്തിട്ടുണ്ട് ഈ രണ്ടും കൂടി ഒരിക്കലും ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി അങ്ങനെയാണെങ്കിൽ പിന്നെ അതിന്റെ ട്രാൻസ്ലേഷൻ വായിക്കാൻ നിൽക്കരുത് കാരണം അത്രയും സമയം പോവും അതാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് അടുത്ത ചതി ഞാൻ പറയുന്ന ഏറ്റവും വലിയ ചതി അതാണ് രണ്ടും കൊടുത്തതാണ് കാരണം നിങ്ങൾ അത് രണ്ടും വായിക്കും ഇതും വായിക്കും അതും വായിക്കും ഇത് വായിച്ചപ്പോൾ മനസ്സിലായി എന്നാ പിന്നെ അതും കൂടി ഇരുന്നോട്ടെ എന്തിനാണ് അങ്ങനെ പോകുന്നത് അങ്ങനെ വായിക്കേണ്ട കാര്യമുണ്ടോ ഇല്ല അപ്പൊ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് മാത്രം വായിച്ചാൽ മതി അല്ല അപ്പുറത്തെ പാർട്ട് പോയി വായിക്കരുത് എന്നാൽ മനസ്സിലായില്ല എങ്കിലും അപ്പുറത്തെ പാർട്ട് വായിച്ചാൽ മതി ഇനി ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം ഒരു ക്വസ്റ്റ്യൻ ഒരു 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 കാര്യം ഒരുപാട് കുട്ടികൾക്ക് ആദ്യഘട്ട പരീക്ഷ എഴുതി ഇപ്പോൾ ഉണ്ടായ ഒരു മിസ്റ്റേക്ക് ആണ് ക്വസ്റ്റ്യൻ നമ്പറുകൾ ശ്രദ്ധിക്കണം പൂർണ്ണമായി ബോധാവസ്ഥയിൽ തന്നെ ആയിരിക്കണം പരീക്ഷ എഴുതേണ്ടത് ആ ഒരു ഒന്നേകാൽ മണിക്കൂർ പൂർണ്ണമായും നമ്മൾ എഴുതുന്നതും ചെയ്യുന്നതുമായ കാര്യങ്ങൾ ചിന്തിക്കുന്നതുമായ കാര്യങ്ങൾ എല്ലാം നമ്മുടെ മനസ്സിലുണ്ടാവണം ഓക്കെ പിന്നീട് വേറൊരു കാര്യം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് എല്ലാം കഴിക്കുമ്പോഴാണ് നമുക്കൊരു തൃപ്തി ഉണ്ടാവുക മനസ്സിലായോ ഒരു മണിക്കൂർ കൊണ്ട് പരീക്ഷ എഴുതി തീരുന്ന ഒരു വിദ്യാർത്ഥി ഒരു ഉദ്യോഗാർത്ഥി ബാക്കിയുള്ള പതിനഞ്ച് മിനിറ്റ് അവൻ സ്വയം അവൻ്റെ കുഴി അവൻ തോണ്ടി വെക്കും ബാക്കിയുള്ള പതിനഞ്ച് മിനിറ്റ് കാരണം അവൻ്റെ കയ്യിലുള്ള ആ പേന വെറുതെ ഇരിക്കില്ല അവൻ്റെ ചിന്തകൾ ഓരോന്നായിട്ട് നെഗറ്റീവ് ചിന്തകൾ വരാൻ തുടങ്ങും ഇത്രയാണോ എല്ലാവരും അറ്റൻഡ് ചെയ്തത് ഇതൊക്കെ അവൻ്റെ മനസ്സിനകത്ത് വരും അവൻ അറിഞ്ഞുകൂടാത്ത ഒരു പത്തെണ്ണം കാരണം ഞാൻ നാൽപ്പതെണ്ണം എഴുതിയുള്ളൂ കട്ട് ഓഫ് അമ്പതാവും എന്ന ചിന്ത വരും ഒരു പത്തെണ്ണം കൂടെ എഴുതി വെക്കാം ആ പത്തിലാണ് മോനെ നിന്റെ ആ റാങ്ക് നഷ്ടപ്പെട്ടു അതുകൊണ്ട് നിനക്ക് നിനക്കറിഞ്ഞുകൂടാത്ത ഒരു ചോദ്യം അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാം കഴിക്കണമല്ലോ എങ്കിലല്ലേ നമുക്കൊരു തൃപ്തിയുള്ളൂ എല്ലാ ചോദ്യവും നൂറും അറ്റൻഡ് തൊണ്ണൂറ്റി എട്ട് അറ്റൻഡ് ചെയ്യുന്ന ഒരു കുട്ടിയുടെ മാനസികാവസ്ഥ എന്താ രണ്ടെണ്ണം കൂടി ആ തൊണ്ണൂറ്റിയെട്ടോ അറിയാൻ അറിഞ്ഞിട്ടിരിക്കുന്നവനാ അവന്റെ അത്യാഗ്രഹം ആ രണ്ട് അറിയത്തില്ല അവ കേട്ടിട്ട് പോലുമില്ല ആ രണ്ട് ചോദ്യങ്ങൾ ചിലപ്പോൾ ഉത്തരം കാണില്ല പക്ഷെ അവൻ ഉത്തരം കണ്ടെത്തും ഇങ്ങനെയൊക്കെയുള്ള പൊട്ടത്തരങ്ങൾ വാശി എന്താ പറയുക നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ അമ്പത് ചോദ്യം അറിയാവൂ അമ്പത് മതി അറുപത് ചോദ്യം അറിയാവൂ അത് മതി ആ എഴുതാത്ത നാൽപ്പതിനെ കുറിച്ച് ചിന്തിക്കരുത് എന്നാണ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയാൻ ഞാൻ ഞാനിങ്ങനെ വീഡിയോ ചെയ്തത് ഉപകാരപ്രദമായി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും എന്നുണ്ടെങ്കിൽ പിന്നീട് ഒരു ലൈക്ക് ചെയ്യുക നിങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒരു കമൻറ്റ് ചെയ്യുക അതുപോലെ ഇന്ന് മുതൽ നമ്മൾ നമുക്കറിയാം ഹാജാസ് പി എസ് സിയിൽ എല്ലാ സബ്ജക്റ്റും കിട്ടുകയാണെങ്കിൽ എൻ്റെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ മാത്സും സയൻസുമാണ് ഞാൻ കൂടുതലായിട്ട് ഇതിനകത്ത് ക്ലാസ് ഇതിനു വേണ്ടി ഒരു പി എസ് സി ചാനലാണെങ്കിൽ ഇപ്പോൾ എല്ലാ ക്ലാസ്സുകളും എടുക്കുന്നുണ്ട് ഇന്ന് നമ്മുടെ എൽ ഡി സിയുടെ ഇരുപതാം തീയതി നടക്കാൻ പോകുന്ന പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള സയൻസിൻ്റെ പ്രസ്താവനാ ചോദ്യങ്ങളുടെ ഒരു ക്ലാസ് ഇന്ന് വൈകുന്നേരം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ നന്നായിട്ട് പരീക്ഷ എഴുതാൻ പറ്റട്ടെ നല്ല ആത്മവിശ്വാസത്തോടെ നല്ല സന്തോഷത്തോടെ പരീക്ഷ എഴുതുക ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ